നമസ്കാരം. തൊടിയിലെ ചെടിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ദശമന്ദാരം, കൃഷ്ണവല്ലി എന്നെല്ലാം വിളിക്കുന്ന രാജമല്ലിയെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. സെസാൽപിനിയേസിയ കുടുംബത്തിൽപ്പെടുന്ന രാജമല്ലിയുടെ ശാസ്ത്രീയ നാമം സെസാൽപിനിയ ഫുൾചെറിമ എന്നാണ്. ഇന്ത്യയിലെ പൂന്തോട്ടങ്ങളിൽ നട്ടുവളർത്തുന്ന മുള്ളുള്ള ഒരു വലിയ കുറ്റിച്ചെടിയാണ് രാജമല്ലി. ഏകദേശം 15 അടിയോളം ഉയരത്തിലെത്തുമെങ്കിലും അടിമുതൽ തന്നെ ധാരാളം ശാഖകളുള്ളതിനാൽ ഇതൊരു വലിയ മരമാകാറില്ല. സംസ്കൃതത്തിൽ സിദ്ധേശ്വരം, സിദ്ധാന്തം, പതംഗം എന്നെല്ലാമാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. മഞ്ഞ കലർന്ന വെളുത്ത മരപ്പട്ടയിൽ ധാരാളം ചെറുമുള്ളുകൾ ഉണ്ടാകും. ഇലകളുടെ ക്രമീകരണം മുരിങ്ങിലേതുപോലെയാണ്. ഏകദേശം 1.5 അടിയോളം നീളം വരുന്ന ഇലയിൽ സമുഖമായി പത്രഫലകങ്ങൾ 5 മുതൽ 10 ജോടി വരെ ക്രമീകരിച്ചിരിക്കുന്നു. ഇവയുടെ അഗ്രഭാഗത്തിന് വൃത്താകൃതിയാണ്. ഇലകളുടെ മുകൾ ഭാഗത്ത് കടും പച്ചനിറവും താഴെ ഭാഗത്ത് മൃദുലോമാവൃതവുമാണ്. ശാഖാഗ്രത്തിലുണ്ടാകുന്ന പൂക്കുലകളിൽ 6 സെന്റിമീറ്ററോളം നീളം വരുന്ന പുഷ്പവൃന്ദത്തിൽ ഒറ്റപ്പെട്ട ചുവന്നതോ മഞ്ഞയായ പൂവുകളാണ് ഉണ്ടാവുക. പുഷ്പത്തിൻ്റെ ദളങ്ങൾക്ക് സ്പൂണിൻ്റെ ആകൃതിയാണ്. 4 ദളങ്ങളാണുള്ളത്. കേസരങ്ങൾ 9 മുതൽ 10 വരെയും കാണപ്പെടുന്നു. പരന്ന് 7 സെന്റിമീറ്ററോളം നീളം വരുന്ന വീർത്ത ഫലത്തിൽ അമരവിത്തിൻ്റേതുപോലുള്ള 6 വിത്തുകൾ വരെ കാണുന്നു. മിരിസിഡ് റോസൈഡ്, സെസാൽപിൻ, സെബാസിക് ആസിഡ്, ലെക്റ്റിൻസ് തുടങ്ങിയവയാണ് ഈ സസ്യത്തിലെ രാസഘടകങ്ങൾ. ഇതിൻ്റെ വേര് തീക്ഷ്ണവും വിഷകരവുമാണ്. ഇലയും പൂവും വിത്തുമാണ് ഔഷധയോഗ്യമായ ഭാഗങ്ങൾ. കരൾ രോഗങ്ങൾക്കും പനിക്കും ധാരാളമായി ഉപയോഗിച്ചു വരുന്ന രാജമല്ലിയുടെ ഔഷധ ഗുണങ്ങളെപ്പറ്റി ഡോക്ടർ സി എം ശ്രീകൃഷ്ണൻ നമ്മളോട് വിശദീകരിക്കുന്നതാണ്. ഈ രാജമല്ലി ഒരു ഉദ്യാന വൃക്ഷമായിട്ടാണ് കണക്കാക്കുന്നത്. ഒരു ഒരു ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കുന്ന ഹൈബ്രിഡ് വെറൈറ്റി ആയിട്ടാണ് കണക്കാക്കുന്നത്. എങ്കിലും അതിന് ഔഷധ മൂല്യമുണ്ട്. അതുപോലെ നല്ല അതിൻ്റെ പൂവ് തന്നെ നല്ല ഭംഗിയാണ്. അതൊരു കളർ തെറാപ്പിക്ക് ഉപയോഗിക്കുന്നതാണ്. പിന്നെ ഇതിൻ്റെ ഗുണം എന്താ വെച്ചാൽ അതിൻ്റെ കഷായം ഈ പനിയൊക്കെ കൊണ്ടാകുമ്പോൾ കൊടുക്കാൻ നല്ലതാണ്. പിന്നെ ഇതിൻ്റെ ഈ ലിവർ ഡിസീസിന്, കരൾ വീക്കത്തിന് ഇതിന് എടുത്താവുന്ന ഈ മറ്റേ കഷായം വെച്ച് കഴിച്ചു കഴിഞ്ഞാൽ ഈ മദ്യപന്മാർക്ക് ഇതും ഇതിട്ടിട്ടാക്കിയൊക്കെ ആ മദ്യം കഴിച്ചു കഴിഞ്ഞാൽ കരളിന് അധികം കുഴപ്പമുണ്ടാവില്ല എന്ന് പറയും. അങ്ങനെ ഒരു ഔഷധമുണ്ട്. അങ്ങനെ പല അത്ഭുത വിദ്യകളും ഈ ആയുർവേദത്തിലുണ്ട്. പിന്നെ ഇതിൻ്റെ ഈ അർക്കം എന്ന് പറയും, അതിൻ്റെ എസൻസ് ഇതിട്ട് തിളപ്പിച്ചിട്ട് അതിൽ നിന്നുണ്ടാക്കുന്ന ഒരു അർക്കമുണ്ട്. അത് ഈ ഗ്രന്ഥി അല്ലെങ്കിൽ അർബുദത്തിന് വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് ഈ കട്ടിയായിട്ടുണ്ടാകുന്ന അർബുദത്തിന് ഇതിൽ നിന്നിരിക്കുന്ന അർക്കം വളരെ ഫലപ്രദമാണ്.